നമസ്തേ ശിവരാത്രി പുണ്യം നേടുവാൻ പോകേണ്ട ശിവക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാത്തവർ കാണില്ല പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ തേടിയുള്ള യാത്രയിൽ മിക്കപ്പോഴും മറക്കുന്നത് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളെയാണ് നമ്മൾ അപൂർവങ്ങളായ ശിവക്ഷേത്രങ്ങൾ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ അധികമൊന്നും അറിയപ്പെടാതെ പോയ വേറൊരു ക്ഷേത്രമുണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രം വേതാളൻകാവ് മഹാദേവ ക്ഷേത്രം ശിവനെ വേതാള രൂപത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം പക്ഷെ വിശ്വാസികൾക്ക് അധികം പരിചയം കാണില്ല ശൈവക്ഷേത്രങ്ങളിൽ ഏറ്റവും അപൂർവമായ ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് ആലപ്പുഴ കായംകുളത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന വേതാളൻകാവ് ശിവക്ഷേത്രം ശിവനെ ഇവിടെ വേതാള രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നതു തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് വേതാള പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം ഇവിടെ വന്നത് എന്നതിന് സാധൂകരിക്കുന്ന കച്ചകളും ഐതിഹ്യങ്ങളും ഒന്നും ലഭ്യമല്ലെങ്കിലും വിശ്വാസികൾക്കിടയിൽ പല കഥകളും പ്രചാരത്തിലുണ്ട് ഇവിടുത്തെ ഒരു പ്രാദേശിക ഭരണാധികാരി പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്നാണ് ഒരു വിശ്വാസം ഒരിക്കൽ ബാലമുഖി എന്നു പേരായ ഒരു യോഗി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തുവാനായി ഇവിടെ എത്തി കഠിനമായ തപസ്സിൽ സംപ്രിതനായ ശിവൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനാവുകയും വരം നൽകുകയും ചെയ്തു എല്ലാത്തിൽ നിന്നുമുള്ള മുക്തിയായിരുന്നു അദ്ദേഹത്തിന് ശിവൻ വരമായി നൽകിയത് ഇതുകൂടാതെ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന വീരഭദ്രസ്വാമി അതികഠിന ശിവഭക്തനായിരുന്നു ഒരിക്കൽ വിചിത്രമായ ഒരു അസുഖം അദ്ദേഹത്തിന് പിടിപെടുകയുണ്ടായി എത്ര ചികിത്സിച്ചിട്ടും മാറാത്ത ആ അസുഖം മാറ്റിത്തരുവാൻ അദ്ദേഹം ശിവനോട് പ്രാർത്ഥിച്ചു അസുഖം ഒരു ശിവക്ഷേത്രം പണിതുകൊള്ളാമെന്ന അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം അസുഖം ഭേദമായി എന്നും അതിനുശേഷമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നുമാണ് വിശ്വാസം അത്യപൂർവ്വ ശിവക്ഷേത്രമായതിനാൽ തന്നെ ശിവരാത്രി ഇവിടെ വളരെ ഗംഭീരമായാണ് കൊണ്ടാടുന്നത് അന്നേ ദിവസം പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമായി അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നുമെല്ലാം നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തും രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളും പൂജകളും പ്രത്യേക അനുഷ്ഠാനങ്ങളുമായി ഇവിടെ ശിവരാത്രി ആഘോഷിക്കും രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ടര വരെയും വൈകിട്ട് മണി മുതൽ എട്ട് മണി വരെയുമാണ് ക്ഷേത്രം സന്ദർശിക്കാനുള്ള സമയം ശിവക്ഷേത്രമായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കാറുണ്ട് ശിവരാത്രിയാണ് അതിൽ ഏറ്റവും പ്രധാനം ഇതുകൂടാതെ എല്ലാ വർഷവും മകരമാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച തിരുവോത്സവം ആഘോഷിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് കൃഷ്ണപുരം എന്ന സ്ഥലത്താണ് വേതാളൻകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് പ്രധാന ഇടമായ ഓച്ചിറയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് വേതാളൻകാവിലേക്ക് ചൂനാട് റോഡിലൂടെ കൈരളി ജംഗ്ഷൻ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം കാപ്പിൽ ഈസ്റ്റിൽ മോസ്കിന് സമീപ ായാണ് ക്ഷേത്രമുള്ളത് ആലപ്പുഴയിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ ദൂരവും കായംകുളത്ത് നിന്ന് ഏഴ് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൂരവും ഇവിടേക്കുണ്ട് വെബ്ഡെസ്ക് തത്വമേന്യൂസ്